ചെയ്യാമെന്ന വീടേ കരിയിലെ കമ്പോസ്റ്റിലൊക്കെ, കരിയിലെ കമ്പോസ്റ്റ് സാധാരണ മണ്ണിര കമ്പോസ്റ്റിൽ വരാം. അപ്പോൾ മണ്ണിര കിട്ടാതില്ലോ, അപ്പോൾ മാർച്ച് മാസമാണ്, അപ്പോൾ ഇവിടെ മണ്ണിര കിട്ടുക. അപ്പോൾ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുക. പച്ചിര കമ്പോസ്റ്റിനാണ് സാധാരണ മണ്ണിരട്ട് ഉണ്ടാക്കുക. ഇത് കരിയിലാണോ? പിന്നെ അതിന് മുമ്പേ തന്നെ കരിയിലെ കമ്പോസ്റ്റ് ഉണ്ടാക്കിയ വീഡിയോസ് കിട്ടിയിരുന്നു, അതിൻ്റെ ആ കമ്പോസ്റ്റാണ് ഞാൻ കാണുന്നത്. ഇതാണ് കമ്പോസ്റ്റ്. ഇതാണ് കരിയിലെ കമ്പോസ്റ്റ്. കഴിഞ്ഞ പ്രാവശ്യം തയ്യാറാക്കിയാണ്, ഞാൻ മറ്റേ കമ്പോസ്റ്റാണ് അപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതാ കരിയിലെ കമ്പോസ്റ്റിന് ഈ ഡ്രമ്മ്, അതാ ഇപ്പോൾ നമ്മുടെ കരിയിലെ കമ്പോസ്റ്റ് ഉണ്ടാക്കണേ മാന്ത്രിക ഡ്രമ്മ്. മാന്ത്രിക ഡ്രമ്മ് അതിൽ മാന്ത്രികമൊന്നുമില്ല, എന്താ പറയുന്നത്, അടി ഉള്ള കാണിച്ചതാണ് ണ്ടോ. സാധാ ടാർ ഡ്രമ്മാണ്, സാധാ ടാർ ഡ്രമ്മ് കേട്ടോ. ടാർ ഡ്രമ്മ് വരുമ്പോൾ അതിന് ഫൈബർ ഡ്രമ്മ് എന്തോ വേണം എടുക്കാം. അപ്പോൾ നമുക്ക് കരിയില കുറച്ച് നിറച്ച് കഴിഞ്ഞാലേ നമ്മുടെ ചാണകം വെള്ളം കരക്കുന്നുണ്ട്. ചാണക സെറി അങ്ങനെ കുറേശ്ശെ ഇങ്ങനെ പാർത്ത് നിൽക്കാം. ഈർപ്പ് നിര നിൽക്കാനും പെട്ടെന്ന് ദ്രവിക്കാനും വേണം. ഇതോടെ കുത്തി അമർത്തും. ഇതാണ് എന്ത് സാധനം അറിയോ? എന്നാണ് ഒലക്ക. ഒലക്കാരനാ അങ്ങനെ വിചാരിക്ക, ഒരക്കല്ല, സാധാരണ നെല്ല് കുത്തണ, അരി ഇടിക്കണ, അരി പിടിക്കണ ഒക്കെ ഒരക്കണ. പഴയ കാലത്ത് കല്ലൊരല്ല്, മരല്ല്, കുന്താണിൽ, കുഴിതാളിലൊക്കെ, കുഴിതാളില്ല, അതൊക്കെ അരിട്ട് ഇടിച്ച് നെല്ല് കുത്തിന ഒരക്കണല്ലോ. തെങ്ങാണ് സാധനം, അപ്പോൾ അതുകൊണ്ടാണ് കുത്തിന്. നിങ്ങൾ കുത്തി അമർത്തുക. വീണ്ടും കുറച്ച് ചാണകവെള്ളം പാർന്നു കൊടുക്കുക. നല്ല വീർപ്പ് നില നിൽക്കും. വീണ്ടും നിലയിട കരിയില. കരിയില കമ്പോസ്റ്റ് കൂടുതൽ, കുറച്ചും കൂടി ബെറ്റർ പച്ചില കമ്പോസ്റ്റാണ് മണ്ണിര കമ്പോസ്റ്റ്. അപ്പോൾ മണ്ണിര കിട്ടാതല്ലോ, പിന്നെ പച്ചിലില്ല. അപ്പോൾ കരിയില കൊണ്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കുക. കമ്പോസ്റ്റിൻ്റെ ഒക്കെ ഒലക്കൊണ്ട് എടുക്കണമെന്ന് വെച്ചിട്ടോ, അത് അല്ലെ കുത്തി അമർത്താൻ വേണ്ടിയിട്ടാണ്. അത്രയും കൂടുതൽ സാധനം കൊണ്ടുവരുള്ളൂ കമ്പോസ്റ്റ് കൂടുതൽ ഉണ്ടാവുക. ഇതാ അഴുകി ഉണ്ടാവില്ല.
വെള്ളം തന്നെ ഉണ്ടാവണേ. ഇങ്ങനെ ഏക്ക ബാരല് നിറഞ്ഞു പോയി. ഇന്ന് കൊള്ളൂല്ല, ബാരല് നിറഞ്ഞോട്ട് ഇനിയും കൊള്ളൂ. ഇതാണ് ഒലക്കൊണ്ടത് പണി, ഒലക്കട പണി. ബാക്കിയുള്ളത് ഫുള്ള് ഇതിലാണ് പോരുക. അത് കഴിഞ്ഞു, നീ ചാണകം വെച്ചിരുന്നേ. ഇത് എന്തിനാ എങ്ങനെ പോയി വെച്ചാൽ ആരും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇതിനെ പുഴുകിയിട്ടേ അത് പൊടിയണം. അപ്പോൾ റെഡിയായി. എന്ത് കരിയില കമ്പോസ്റ്റ് എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് റെഡിയല്ലേ? ഇപ്പോൾ എല്ലാവരും കണ്ടില്ലേ, നമ്മളെല്ലാവരും കണ്ടിട്ട് ഇത് കണ്ടിട്ട് എല്ലാവരും പഠിക്ക്. ഇതെല്ലാവരും ഇതേമാതിരി ചെയ്തു നോക്കി. കരിയിലുള്ളവരുട്ടോ, നിങ്ങൾക്ക് ഗ്രാമങ്ങളിൽ പാർക്കുകൾക്ക് ഉള്ളു കരിയർ ഉണ്ടാവുള്ളൂ, സിറ്റിയിൽ പാർക്കുകൾ കരിയർ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ കരിയര കമ്പോസ്റ്റിനൊക്കെ ഇത് 3 മാസം കഴിഞ്ഞാൽ, 90 ദിവസം കഴിഞ്ഞാലുള്ളൂ ഇത് ഇതിൽ അറിയാൻ പറ്റുള്ളൂ. ബാക്കി നമുക്ക് 90 ദിവസത്തിന് ശേഷം എന്താണ് പൊളിച്ചു വെക്കാം. അപ്പോൾ ഇതിൽ നിന്ന് അപ്പോൾ ഞാൻ വീഡിയോസ് കാണിച്ചു തരുന്നത്. അതല്ലെങ്കിലോ നമുക്ക്
മീൻ കാണിക്കാന്നില്ല. നമ്മൾ ഇത് ആദ്യം വീഡിയോ സിട്ടിയതാണല്ലോ. 3 ദിവസം കഴിഞ്ഞ ശേഷം കാണാം. ഇനി എന്തായാലും ടാർപ്പായിട്ടിട്ട് മൂടണം. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് മഴവെള്ളം കൂടുതൽ അടിക്കാതിരിക്കണം. അപ്പോൾ കയ്യിലക്കം പോർഷൻ ഉണ്ടാക്കല് റെഡി കഴിഞ്ഞു. അപ്പോൾ എങ്ങനെ 3 മാസം കഴിട്ടെ, 3 മാസം കഴിഞ്ഞിട്ട് ഇത് തുറന്നിട്ട് എന്താ അതിൻ്റെ പരുവം നോക്കാം. ഓക്കെ, ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. കണ്ടിട്ട് എൻ്റെ വീഡിയോയിൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ചെയ്യുക, അഭിപ്രായം അയക്കുക, ലൈക്ക് അടിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതേമാതിരി നല്ല വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. ഓക്കെ, ഗുഡ് ബൈ.